ജനാധിപത്യ ഭരണ സംവിധാനം ഈ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ് ഇലക്ഷൻ. ഈ ഇലക്ഷൻ പ്രക്രിയയിൽ അതിനിർണായകമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുവാനായിട്ട് അവസരം നിങ്ങൾക്ക് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് ഈ പ്രൊസീഡിങ്സ് നോക്കിയതറിയാം. വിവിധ സ്ക്വാഡുകൾ, ഏറ്റവും ആദ്യം പറയുന്നു സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, SST എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന സ്ക്വാഡ്. അതുപോലെ അത് ഒന്നാമത്തേത്. രണ്ടാമതായിട്ട് ഒന്നാമത് തന്നെ ഓരോ LA സെഗ്മെന്റിനുമാണ് അപ്പോയിന്റ്മെന്റ് നടന്നിരിക്കുന്നത്. പാലാ LAC, അതുപോലെ തന്നെ കടുത്തുരുത്തി അങ്ങനെ എല്ലാ LAC അപ്പോയിന്റ്മെന്റ് നടത്തി പ്രൊസീഡിങ്സ് കൊടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ജില്ലാ ഇലക്ഷൻ ഓഫീസറുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ്. രണ്ട് തരത്തിലുള്ള സൂപ്പർവിഷനാണ് നടക്കുന്നത്. ഒന്ന് ജില്ലാ കളക്ടർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ എന്ന പദവിയും, ജില്ലാ കളക്ടർ റിട്ടേണിംഗ് ഓഫീസർ എന്ന പദവിയും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സൂപ്പർവൈസറി മെക്കാനിസം, എക്സ്പെൻഡിച്ചർ ഒബ്സർവർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവറായിട്ട് സേവനം അനുഷ്ഠിക്കുകയും ചെയ്യും. പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൂൻസിൽ സംബന്ധിച്ച് ഇവിടെ AU ആയിട്ട് നിയമിതനായിരിക്കുന്നത് ശ്രീ KT സേവിയർ സാറാണ്. അദ്ദേഹം കോട്ടയത്തെ തന്നെ ഇൻകം ടാക്സ് ഓഫീസറാണ്. അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫ്ലൈയിങ് സ്ക്വാഡ് ഒന്ന്, രണ്ടാമതായിട്ട് സ്റ്റാറ്റിക് സർവൈലൻസ് സ്ക്വാഡ്, മൂന്നാമതായിട്ട് വീഡിയോ സർവൈലൻസ് സ്ക്വാഡ്, നാലാമത് വീഡിയോ വ്യൂവിംഗ് സ്ക്വാഡ്, അഞ്ചാമതായിട്ട് അക്കൗണ്ടിംഗ് ടീം, ആറാമതായിട്ട് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ്. ഇവിടെ ഇങ്ങനെയൊരു മീറ്റിംഗ് വിളിച്ച് നിർദ്ദേശം പ്രവർത്തിക്കണം എന്ന് ഉള്ള നിർദ്ദേശം വന്നത് കഴിഞ്ഞ 6-ാം തീയതിയാണ്. അതായത് 6/3/2014 വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ഓരോ സ്ക്വാഡും എന്നെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിനു മുമ്പായി ആ നിർദ്ദേശം വളരെ വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്ക്വാഡും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ജോലികൾ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ ഇലക്ഷൻ സംബന്ധിച്ചിട്ടുള്ള ഏത് ജോലി, അത് എന്താ പറയുക, പ്രിസൈഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പോളിംഗ് ടീം ആയാലും സ്ക്വാഡ് ആയാലും, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇലക്ഷൻ എന്ന് പറയുന്നത് ആ പ്രോസസ് എന്ന് പറയുന്നത് വൺ മാൻ ഷോ അല്ല, ടീം വർക്ക് ആണ്. ഓരോ ടീമും മറ്റൊരു ടീമുമായിട്ട് സഹകരിച്ചു പോയാൽ മാത്രമേ അത് വിജയപ്രദമാകുള്ളൂ. ഇപ്പൊ നമ്മള് ആദ്യം പോസ്റ്റിംഗ് ഓർഡർ കയ്യിൽ കിട്ടിയാൽ നോ യുവർ പീപ്പിൾ, അല്ലെങ്കിൽ നോ യുവർ ടീം. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടെയുള്ള ടീം അംഗങ്ങൾ ആരാണ് എന്ന് നമ്മൾ അറിയണം. പലപ്പോഴും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു പ്രൊസീഡിങ്സിൽ സാധാരണ ഇപ്പൊ തന്നിരിക്കുന്നത് ചെറിയ ആ പ്രക്രിയ പൂർണ്ണമായിട്ടില്ല, പോസ്റ്റിംഗുകളെല്ലാം നടന്നു വരുന്നതേ ഉള്ളൂ. ഗതിക്കുക വെഹിക്കിൾ രജിസ്ട്രേഷൻ നടത്തി എടുത്തു കഴിഞ്ഞു. ഈ രജിസ്ട്രേഷൻ നടത്തിയ വെഹിക്കിള് അതായത് തഹസിൽദാർമാരുടെ മുമ്പാകെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നാണ് നിങ്ങൾ അലോട്ട് ചെയ്ത് തരുന്നത്. ഓരോ തവണയും വ്യക്തമായിട്ടുള്ള ഡയറക്ഷൻസ് തരും. പലപ്പോഴും കത്ത് മുഖേന വരാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ടീം അംഗങ്ങൾക്ക് മിക്കവാറും ഇമെയിൽ തമ്മിൽ ഇമെയിൽ അഡ്രസ് ഉണ്ടായിരിക്കണം. ഇമെയിൽ